കേരളത്തിന്റെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ പല നേതാക്കളും നടീനടന്മാരും ജനപ്രതിനിധികളും രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഖത്തറിന്റെ ഭരണാധികാരി തമീം അൽ മജീദ് 5 മില്യൺ US ഡോളർ കേരളത്തിന് വേണ്ടി സഹായമായി പ്രഖ്യാപിച്ചത്. ഏകദേശം 35 കോടിയോളം രൂപയാണ് ഖത്തർ നൽകാൻ പോകുന്നത്. ഖത്തർ പോലെയുള്ള രാജ്യം കനത്ത ഉപരോധം കൊണ്ടും ഇല്ലാത്ത ആരോപണം പറഞ്ഞ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ശക്തമായി ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന കേരള ജനതയ്ക്ക് 35 കോടി രൂപ നൽകുക എന്നത് വലിയ സഹായം തന്നെയാണ്. ഖത്തർ എന്നാൽ ഒരു ചെറിയ രാജ്യമാണ്. ഏകദേശം ഒരു മലപ്പുറം ജില്ലയുടെ അത്രയും ശക്തമായ ഉപരോധം തുടരുമ്പോഴും ഖത്തറിന്റെ അമീർ തമീം ഈ സഹായം പ്രഖ്യാപിച്ചത് ലോകരാഷ്ട്രങ്ങൾക്ക് പ്രചോദനം തന്നെയാണ്. ഏത് കനത്ത ഉപരോധത്തിലും ശക്തമായ തകർച്ചയിലും നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന പാഠം കൂടിയാണ് കേരള ജനതയ്ക്ക് ഖത്തർ നൽകുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം അതിന്റെ പഴയ പ്രതാപം തിരിച്ചെടുക്കണം. ഈ ഒരു ശുഭപ്രതീക്ഷ കൂടിയാണ് ഖത്തർ പങ്കുവെക്കുന്നത്. ഷാർജ ഭരണാധികാരി 4 കോടിയും UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മഹദൂം മറ്റ് സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും വളരെയേറെ പ്രതിസന്ധികളിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഖത്തറിന്റെ സഹായമാണ് ജനങ്ങൾ തുറിച്ചു നോക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഉപരോധങ്ങളിൽ നിന്ന് ഖത്തറിനെ മോചിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ ഭരണാധികാരികൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله عليه وسلم.